ഹലോ, ഞാൻ സുലു. ഇന്ന് സ്നോ ബുഷ് എന്ന് അറിയപ്പെടുന്ന ചെടിയെക്കുറിച്ചാണ് പറയുന്നത്. ഇതാണ് സ്നോ ബുഷ്. കോമൺ ആയിട്ട് ഈ ചെടിയെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇതിന് ബ്രെയിനിയ എന്നൊരു പേരും കൂടിയുണ്ട്. ഇതിപ്പോൾ എല്ലാ നഴ്സറിയിലും കാണുന്ന ഒരു ചെടിയാണ്. നമ്മുടെ ഗാർഡനിന് നല്ലൊരു ഭംഗി തരുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ ഇലകൾ കാണുമ്പോൾ നമുക്ക് മുരിങ്ങയിലയുടെയൊക്കെ ഇലയുടെ സാമ്യമായിട്ട് തോന്നും. ഇതിൻ്റെ പച്ച ഷെയ്ഡ് കാണുമ്പോൾ ഇതിൻ്റെ വേറെ വെറൈറ്റി ഇറങ്ങാറുണ്ട്. ഈ വെള്ള ഷെയ്ഡിന് പകരം പിങ്ക് ഷെയ്ഡുള്ള അല്ലെങ്കിൽ റോസ് ഷെയ്ഡൊക്കെ വരുന്ന ടൈപ്പും ഇപ്പോൾ ഇറങ്ങാറുണ്ട്. ഇത് നല്ല ഭംഗിയുള്ള വെള്ളയും പച്ചയും മിക്സ് ചെയ്തിട്ടുള്ള കളറുള്ള ചെടിയാണ്. ഇത് നല്ലൊരു ഫോളിയേജ് പ്ലാന്റ് ആണ്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് പൂക്കൾ കോമൺ ആയിട്ടൊന്നും കാണാറില്ല. ഇതിൻ്റെ ഇലകൾ കൊണ്ട് നല്ല അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ചെടിയാണിത്. ഇത് നമുക്ക് നിലത്തും നടാം, അതുപോലെ തന്നെ ചെടിച്ചട്ടിയിലും നട്ടു വളർത്താം. ഇതിൻ്റെ തണ്ടുകൾക്ക് ഒരു ചെറിയ റെഡ് ഷെയ്ഡ് കാണുന്നതാണ്. ഇതിൻ്റെ ഇലകൾക്ക് പിങ്ക് ഷെയ്ഡുള്ള വെറൈറ്റിയും ഇപ്പോൾ ഇറങ്ങാറുണ്ട്. ഇതങ്ങനെ പെട്ടെന്ന് നശിക്കുന്ന ചെടിയൊന്നുമല്ല. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ ബുഷായിട്ട് ഈ ചെടി വളർത്തിയെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇത് മരമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാനും സാധിക്കും നിലത്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ തന്നെ. ഇത് എണ്ണും വെള്ളം വയ്ക്കാൻ ചെടിയുടെ കൂട്ടത്തിലാണ്. ഇതിന് നനവ് ഈർപ്പമെല്ലാം ഇഷ്ടമുള്ള ചെടിയാണ്. ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ വാടിപ്പോകുന്ന ചെടിയും അല്ല, പക്ഷേ ഈർപ്പം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. എന്നും വെള്ളം ഒഴിക്കുന്ന ചെടിയുടെ കൂട്ടത്തിൽ നമുക്ക് ഈ ചെടിയെ ഉൾപ്പെടുത്താൻ പറ്റും. ഇത് നമ്മൾ പ്രൂൺ ചെയ്യാതെ വിടുകയാണെങ്കിൽ ഒരുപാട് ഹൈറ്റിൽ ഇത് വളർന്നു വരും. പക്ഷേ നമ്മൾ വീണ്ടും ഇടയ്ക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് വിടുകയാണെങ്കിലാണ് നന്നായിട്ട് ബുഷായിട്ട് വളർന്നു കിട്ടുക. എൻ്റെ ഇത് ഒരുപാട് ഹൈറ്റിൽ പോയതായിരുന്നു. അപ്പോഴാണ് ഞാനിതിനൊന്ന് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് വിട്ടത്. ഇപ്പോൾ എല്ലാ സൈഡിൽ നിന്നും ബ്രാഞ്ച് വന്നിട്ട് നല്ല ബുഷായിട്ട് വളർന്നു. ഇതിന് വരുന്ന പെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇലകളെല്ലാം ചില പുഴുക്കൾ വന്ന് തിന്നാറുണ്ട്. അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓട്ടകളൊക്കെ കാണാറുണ്ട്. അത് നീം ഓയിൽ സ്പ്രേയോ അങ്ങനെ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് ഇതുപോലെ ആഴ്ചയിലൊരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാറാമെന്നേ ഉള്ളൂ. ഒരുപാട് കീടങ്ങളുടെ ആക്രമണങ്ങളൊന്നും ഉണ്ടാവാറില്ല ഇതിൽ. ആകെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇലകളൊക്കെ ഓട്ടയാക്കി വരുമ്പോൾ നമ്മൾ ആ ഭാഗങ്ങളിലെ തണ്ടുകൾ പ്രൂൺ ചെയ്ത് വിടുകയാണെങ്കിൽ ചെടി കൂടുതൽ ബുഷായി കിട്ടുകയും ചെയ്യും. ഭംഗിയില്ലാത്ത ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റി ബുഷാക്കി വളർത്തിയെടുക്കാനും സാധിക്കും. വേറെ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഈ ചെടിക്ക് വരാറില്ല. ഇടയ്ക്കിങ്ങനെ ഈ പ്രാണികളുടെ ശല്യം വരുമ്പോൾ നമ്മൾ നീം ഓയിൽ സ്പ്രേ എന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉപദ്രവം അങ്ങ് മാറിക്കിട്ടുന്നതാണ്. ഇതിൻ്റെ പ്രോപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ചെറിയൊരു തണ്ട് മതി നമുക്ക് ഇതിനെ പുതിയൊരു തൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിനെ അങ്ങനെ ചുവട്ടിൽ അങ്ങനെ തൈകൾ അങ്ങനെ പെട്ടെന്നൊന്നും കിളിക്കാറില്ല. ഇതിൻ്റെ കമ്പ് കുത്തി പിടിപ്പിച്ചാണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതും പെട്ടെന്ന് കിളിച്ച് കിട്ടുന്ന കമ്പാണ്. യാതൊരു ബുദ്ധിമുട്ടും അതിലുണ്ടാവാറില്ല. ഇതിൻ്റെ സൺലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് വെയിൽ വേണം. അതായത് രാവിലെ തൊട്ട് ഒരു ഉച്ച വരെയുള്ള വെയിലൊക്കെ അതിന് അത്യാവശ്യമാണ്. കാരണം ഇതിൻ്റെ ഇലകൾക്ക് ഈ വെരിഗേഷൻ വരാനായിട്ട് ഇതിന് സൺലൈറ്റ് ആവശ്യമാണ്. ഇത് ഷെയ്ഡിലും വെച്ച് വളർത്താം. പക്ഷേ ഷെയ്ഡിൽ വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇലകൾ കൂടുതലും പച്ച നിറമായിട്ടാണ് കാണുന്നത്. ഇതിന് വെള്ള ഷെയ്ഡ് വരണമെങ്കിൽ നമ്മൾ കുറച്ച് ഇളം വെയിൽ രാവിലത്തെ വെയിലൊക്കെ കിട്ടുന്ന ഏരിയയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് കടുത്ത വെയിലിൻ്റെ ആവശ്യമില്ല. ഒരു ഉച്ച വരെ കിട്ടുന്ന വെയിലിലൊക്കെ വയ്ക്കുന്ന ചെടിയാണ്. പക്ഷേ സൺലൈറ്റ് ഉണ്ടെങ്കിലേ ഇതിൻ്റെ ഇലകൾക്ക് ആ കളറുകൾ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് സൺലൈറ്റ് അത്യാവശ്യമായിട്ടും കിട്ടേണ്ട ചെടിയാണിത്. ചില ചെടികൾക്ക് പച്ച ഷെയ്ഡ് കൂടുതലായി നിൽക്കാൻ കാരണം അതിന് സൺലൈറ്റ് കൂടുതലായി അടിക്കാത്തത് കൊണ്ടാണ്. ഞാനിത് കണ്ടില്ല, നിലത്താണ് വെച്ചിരിക്കുന്നത്. നല്ല കട്ടിയുള്ള സ്റ്റെമ്മായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇതിൻ്റെ ചെടി പ്രായം കൂടുന്നതനുസരിച്ച് നല്ല ബലമുള്ള നല്ല കട്ടിയുള്ള കമ്പുകളായിട്ട് മാറും. പിന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് നല്ല ബുഷായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാൻ സാധിക്കും. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ സ്നോ ബുഷ് എന്ന് പറയുന്നത്. നമ്മുടെ ഗാർഡനിൽ നല്ലൊരു ഭംഗി തരുന്ന ഒരു ചെടിയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.